الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون سنهم الله سهودر ما سورتك لك الشواسة كارين غلودة الشديقة نتنسيشن കർമ്മങ്ങൾ ഇസ്ലാമിലെ ഇബാദത്തുകൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട രൂപങ്ങളും അതിൽ പരമപ്രധാനമായ നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചില ക്ലാസുകളിലൂടെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞകാല വിഷയങ്ങളെ അപേക്ഷിച്ച് ഈ വിഷയത്തിനുള്ള ഒരു പ്രത്യേകത, പൊതുവെ എല്ലാവർക്കും താല്പര്യമുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. അതായത് പൊതുവേ ആളുകളുടെ ധാരണ നിസ്കാരം അത് മദ്രസയിലെ രണ്ടാം ക്ലാസ് മുതൽക്ക് പഠിക്കാൻ തുടങ്ങിയതാണ്. ഈ ഉദുവും മുറീണ കാര്യങ്ങളും നിസ്കാരത്തിന്റെ കറുപ്പും പറവും അതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെറുപ്പത്തിലെ ആറാം വയസ്സ് മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് അതിപ്പോ എന്താണ് ഇത്ര പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ സമയത്തും പഠിക്കാൻ മാത്രം എന്താണുള്ളത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ പലതുമായി ചെയ്യുന്നു. അതിൽ എത്രമാത്രം പ്രവാചകന്റെ അധ്യാപനങ്ങളുമായി യോജിക്കുന്നു എന്നറിയലും അപാകതകളുണ്ടെങ്കിൽ തിരുത്തലും നമുക്ക് ആവശ്യമാണല്ലോ എന്ന നിലക്ക് താല്പര്യപൂർവം ശ്രദ്ധിക്കുന്ന ആളുകളും ഉണ്ടായേക്കും. ഇത് രണ്ടും സ്വാഭാവികം. ഇങ്ങനെ ഓരോന്നെടുത്ത് വിശദീകരിക്കുമ്പോൾ ഇതിൽ വിഷയത്തിന്റെ ക്രമീകരണത്തിന് വേണ്ടി ഒരുപക്ഷെ നിങ്ങൾക്ക് 100% ലളിതമായി അറിയാവുന്ന കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. കേൾക്കുന്ന കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്തവയും ഉണ്ടായേക്കും. സദസ്സിലെ ചില ആളുകൾക്ക് അറിയുന്നത് വേറെ ചിലർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് അറിയാത്തത് ഏതൊക്കെ എന്ന നിലയ്ക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ചർച്ച ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ക്രമീകരണത്തിന് വേണ്ടി വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്തു പോകുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ നിത്യേന നമ്മുടെ കർമ്മപരമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട്
സ്വാഭാവികമായും ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ഇത്. ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്നു, നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങൾ ലിഖിത രൂപത്തിൽ അഥവാ ഒരു കടലാസ് കുണ്ടിൽ എഴുതിത്തരികയും അത് ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ സ്വീകരിക്കുന്ന രീതി. അതുകൊണ്ട് രണ്ട് പ്രയോജനമാണ് ഞാൻ കാണുന്നത്. ഒന്ന്, നമ്മുടെ ഈ പരിപാടികൾ മുഴുക്കെ കാസറ്റിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്. അപ്പൊ സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരികയും ഞാൻ ഉത്തരം പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചോദ്യം എന്താണ് എന്ന് കാസറ്റിൽ പതിയാതിരിക്കുകയും ഉത്തരം മാത്രം കേൾക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. നേരെ മറിച്ച് ചോദ്യം എഴുതി തന്നാൽ അത് വായിക്കുകയും അതിനുള്ള മറുപടി പറയുകയും ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, നിങ്ങൾ ചോദിക്കുന്ന വിഷയം ഉടനെ തന്നെ മറുപടി പറയാൻ എനിക്ക് വിവരമുള്ളതായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തിന്റെ വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ എനിക്ക് അല്പസമയം തരുന്നത് ഉപകാരമായിരിക്കും. പഠിച്ച് അവതരിപ്പിക്കുവാനും സംശയം തീർത്തുകൊണ്ട് കാര്യം ഗ്രഹിപ്പിക്കുവാനും ഇങ്ങനെയുള്ള രണ്ടുദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങൾ കാലേ കുട്ടി എഴുതി തരണം എന്നോർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയം ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കുവാനും നമുക്ക് പ്രയോജനപ്രദമായ രൂപത്തിൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിൽ ഏറ്റവും അധികം വളരെയധികം പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതായിട്ട് നമ്മൾ എണ്ണി പഠിച്ചിട്ടുള്ളത് 5 നേരത്തെ കൃത്യമായ നമസ്കാരമാണ്. നമസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് ഇസ്ലാമിക നയം. നമസ്കാരം ഒഴിവാക്കുന്നത് കൊണ്ട് കാഫിറായി പോകുമോ ഇല്ലേ എന്നുള്ളത് മുസ്ലിം ലോക പണ്ഡിതന്മാർക്കിടയിൽ ചൂടുപിടിച്ച ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു, നമസ്കാരം ഒരാൾ അലസത കാരണത്താൽ ഉപേക്ഷിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, അവൻ അതിന് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ് എന്നൊരു വിഭാഗം. വേറൊരു വിഭാഗം പറയുന്നത്, അങ്ങനെ തള്ളിക്കളയേണ്ടുന്നൊരു വിഷയമല്ല ഇത്, മറ്റു കാര്യങ്ങളെപ്പോലെയല്ല, നമസ്കാരം ഒഴിവാക്കിയാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നും പിന്നീട് അവൻ കെലിമത്ത് ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിലേക്ക് പുതിയ മെമ്പറായി കടന്നു വരേണ്ടതാണ് എന്ന അഭിപ്രായമുള്ള ആലിമീങ്ങളും ഇമാമുകളും കഴിഞ്ഞുപോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളുടെ താൽപര്യം നമസ്കാരം ഒഴിവാക്കുന്നവന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നും അവൻ കാഫിറാണ് എന്നിടത്തുമാണ് എത്തുന്നത് എന്നാണ് തെളിവുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടഭിപ്രായവുമുണ്ട് എന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടെങ്കിലും പ്രവാചക തിരുമേനിയുടെ വാക്കുകളുടെ ഗൗരവ തരത്തില്ലെന്ന് മനസ്സിലാക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പര്യാപ്തമായ ഒരു കുറ്റമായിട്ട് തന്നെയാണ്, ഗൗരവത്തോടുകൂടെ വീക്ഷിക്കേണ്ടതായിട്ട് തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുഫ്റിന്റെയും ഒരടിമയുടെയും കുഫ്റിന്റെയും ഇടയ്ക്കുള്ള മറ തർക്കുസ്സലാ നിസ്കാരം ഒഴിവാക്കലാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ നിസ്കാരം ഒഴിവാക്കുന്നത് മനഃപൂർവ്വം നിസ്കാരം അലസതയോടുകൂടെ അങ്ങനെ ഒരു പ്രശ്നമില്ലാതുള്ളതിൽ ഒഴിവാക്കിയാൽ അവൻ ഇസ്ലാമില്ലെന്ന് അവൻ കാഫിറായി പോകും എന്ന് തന്നെയാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ഈ ഹദീസുകളുടെയും മറ്റു ചില ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാഫിറുകളോട് പെരുമാറുന്ന രീതികളും സ്വഭാവങ്ങളും അവരോടും കാണിക്കണമെന്നും അതേ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളാണ് അവരോടും കാണിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. എത്രത്തോളം നിസ്കരിക്കാത്തവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ മക്കുപറയുള്ളവനെ മറമാടാൻ പോലും പാടില്ലെന്നും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെ കുളിപ്പിക്കുന്നത് പോലെ കുളിപ്പിക്കുകയോ നിസ്കരിക്കുകയോ ചെയ്യരുതെന്നും അഭിപ്രായപ്പെട്ട തീവ്രതയോടുകൂടെ ആ കാര്യത്തിന്റെ ഗൗരവത്വരം മുസ്ലിം ഉമ്മത്തിനെ തെരിയപ്പെടുത്തിയ പണ്ഡിതന്മാരും മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്, ഈ ആധുനിക ലോകത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും വളരെ ഗൗരവതരമാണ് നിസ്കാരം ഒഴിവാക്കൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പല കാര്യങ്ങളും നമ്മെ ഉണർത്തിയിട്ടുണ്ട്. നരകാഗ്നിയിൽ കിടന്ന് പിടയുന്ന ആളുകളോട് നിങ്ങൾ ഇവിടെ എത്താൻ എന്ന കാരണമുണ്ട് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല എന്നാണ്. മാ സലകക്കും ഫീ സഖർ, ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇബുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ.
ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. എന്താണ് നിങ്ങൾ ഈ കത്തിയാളെന്ന് നരകാഗ്നിയിൽ വന്ന് വീഴാൻ കാരണമെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന മറുപടിയാണ് അവർക്ക് ഒന്നാമതായി പറയാനുണ്ടായിരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ ഇത്രയും ഗൗരവത്തോടുകൂടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു അനുഷ്ഠാനം, അതിന്റെ ഒരുപാട് നിബന്ധനകൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമസ്കാരത്തിൽ സത്യവിശ്വാസികളുടെ നമസ്കാരം മൂന്ന് ഗുണങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, കൃത്യതയുണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, നിത്യം ചെയ്യും, നിത്യതയുണ്ടായിരിക്കും. വേറൊന്ന്, അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, സൂക്ഷ്മതയുള്ളവരായിരിക്കും. അതിനെ സംബന്ധിച്ച് അതിന്റെ സമയനിഷ്ഠയും നിത്യതയും അതോടൊപ്പം നിസ്കരിക്കുമ്പോൾ ഭയഭക്തിയും, അത് അസ്ലഹൽ മുഅ്മിനൂൻ. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തിൽ അവർ ഖുശൂഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ് എന്ന്. അപ്പൊ ഈ രണ്ടു മൂന്ന് ഗുണങ്ങൾ പല രൂപത്തിലും പരിശുദ്ധ ഖുർആനും തിരുത്തുന്നുണ്ട്. നിസ്കാരത്തിന്റെ ഓരോരോ ദിക്റുകളുടെയും നിസ്കാരത്തിലെ ദുആകളുടെയും അജ്ഹദ് മുതൽ അത്തഹിയാത്ത് വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള തത്വങ്ങളും മറ്റു പല കാര്യങ്ങളും വഴിയെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇന്ന് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമസ്കാരത്തിന് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽപ്പെട്ട ശുദ്ധിയാവുക എന്നുള്ള അഥവാ ഉലൂ ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ സൂക്ഷ്മമായി ഗ്രഹിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം സ്വീകാര്യയോഗ്യമായി തീരണമെങ്കിൽ ഉലൂ നിർബന്ധമാണ്. നമുക്കറിയാം, ഉലൂ ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, قال رسول الله صلى الله عليه وسلم لا تقبل صلاة من نحدث حتى يتوضأ. رواه البخاري. അശുദ്ധിയുള്ളവൻ നമസ്കരിക്കപ്പെടുകയില്ല, അവൻ ശുദ്ധിയാകുന്നത് വരെ. അഥവാ ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്ന ആ ശുദ്ധി, ചെറിയ അശുദ്ധി ഉണ്ടായവൻ അതിൽ നിന്ന് ശുദ്ധിയാകുന്നത് വുദൂഇലൂടെയാണ്. നമുക്കറിയാം, വുദൂ നിർബന്ധമാക്കിക്കൊണ്ടുള്ള വചനം സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ ആയത്താണ്. ഈ ക്ലാസിന്റെ അക്കത്തിൽ ദീർഘമായ ഒരായത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് വുദൂ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാ, നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയാൽ, നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഫഖ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക, കൈകൾ മുട്ടുവരെ കഴുകുക, തല അടവുക, കാലുനിരയാണിവരെ കഴുകുക. ഇതാണ് ഒറ്റവാക്ക് ചുരുക്കത്തിലുള്ളതിന്റെ അർത്ഥം. വിശദമായി പിന്നീട് പല വിധികളും വിധിവിരമകളും ആ സൂക്തം ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വചനം മദനി സൂറത്താണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ രണ്ട് നിലക്കുള്ള അധ്യായങ്ങൾ കാണാൻ സാധിക്കും. ഖുർആനിൽ ആകെയുള്ള 114 അധ്യായങ്ങളിൽ ചില അധ്യായങ്ങൾ അതിന്റെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയതിന്റെ മുകളിൽ ചെറുതായിട്ട് ചെറിയ ലിപിയിൽ എഴുതി വെച്ചത് കാണാം. ഈ സൂറത്ത് മക്കിയ അല്ലെങ്കിൽ മദനിയ. സൂറത്ത് മക്കി മദനി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ മുമ്പുള്ള കാലഘട്ടവും മദീനയിലേക്ക് ഹിജ്റ പോയതിന്റെ ശേഷമുള്ള കാലഘട്ടവുമായി പ്രവാചക ജീവിതത്തെ, നബി എന്ന നിലക്കുള്ള ആ ജീവിതത്തെ രണ്ട് ഘട്ടമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് വരെയുള്ള കാലത്ത് അവതരിച്ചിട്ടുള്ള ഖുർആനിക സൂക്തങ്ങൾക്കെല്ലാം മക്കി സൂറത്തുകൾ എന്നും ഹിജ്റക്ക് ശേഷം പ്രവാചക തിരുമേനി നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകൾക്കെല്ലാം മദനി സൂറത്തുകൾ, മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ എന്ന നിലക്കും അറിയപ്പെടുന്നു. ഈ ആയത്തും ഈ സൂറത്തും മദനി സൂറത്ത് അഥവാ പ്രവാചക ഹിജ്റക്ക് ശേഷം മദീനയിൽ അവതരിച്ചിട്ടുള്ള സൂറത്തായിട്ടും ആയത്തായിട്ടുമാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. എവിടെ വെച്ചാണ്, മക്കയിൽ വെച്ചാണോ മദീനയിൽ വെച്ചാണോ ഈ നിയമം നിർബന്ധമാക്കപ്പെട്ടത്, വുളു എടുക്കണം എന്നുള്ള നിയമം അവതരിച്ചത്, ഇത് നിർബന്ധമാക്കപ്പെട്ടത് എവിടെ വെച്ച്? മക്കയിൽ വെച്ചാണെന്നും മദീനയിൽ വെച്ചാണെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും
فالمحققون على انه فرض بالمدينه لعدم النص الناهض على خلافه. سبل السلام الامام طنعاني رحمه الله عليه പറയുന്നു فالمحققون على انه فرض بالمدينه. ഈ വിഷയത്തെ സംബന്ധിച്ച് അവഗാഹം നേടിയിട്ടുള്ള സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മദീനയിൽ വെച്ചാണ് ഉലൂഇന്റെ നിയമം അവതരിപ്പിക്കപ്പെട്ടത് എന്നും മദീനയിൽ വെച്ചാണ് ഉലൂ ഉണ്ടാക്കണമെന്ന നിയമം നിർബന്ധമാക്കപ്പെട്ടത് എന്നുമുള്ള അഭിപ്രായക്കാരാണ്. ഈ അഭിപ്രായത്തെ വെല്ലുന്ന അതല്ലെങ്കിൽ ഈ അഭിപ്രായത്തിന് വിരുദ്ധമായ മറ്റൊരു തെളിവുകൾ വന്നിട്ടില്ലാത്തിടത്തോളം കാലം ഇത് തന്നെയാകുന്നു ശരി എന്നാണ് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായമെന്ന് ഇമാം സൻഹാനി അദ്ദേഹത്തിന്റെ സുബുലു സലാം എന്ന കൃതിയിൽ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഉദുവിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് നിരവധി ഹദീസുകളിൽ പ്രവാചക തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദിനേന എന്നോണം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു ഇബാദത്താണ് ഉദൂ എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഒരു ചടങ്ങ് എന്ന നില കഥപ്പതിക്കലാണ് പലപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാറുള്ളത്. രാവിലെ എഴുന്നേറ്റാൽ ബ്രഷ് ചെയ്യണം, മലമൂത്ര വിസർജനത്തിന് വേണ്ടി കക്കൂസി പോകണം, അതല്ലെങ്കിൽ ചായ കുടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓട്ടോമാറ്റിക്കലായി പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ തട്ടാതെയുള്ള ഒരു പ്രവർത്തനങ്ങളായി നമ്മൾ നിത്യേന ഇത് ചെയ്തു വരുന്നു എന്നുള്ളത് കൊണ്ട് ഇബാദത്തുകൾക്ക് മനസ്സിൽ ഒരു പ്രത്യേക വികാരം ജന്യമാകാത്ത രൂപത്തിൽ അധപ്പതിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. പ്രവാചകൻ ഉലൂഇന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ വളരെയധികം ആ ഉദ്ദേശത്തോടുകൂടെ തന്നെയായിരിക്കണം നമ്മൾ ഉലൂ എടുക്കുന്നത്, എങ്കിലേ നമുക്ക് അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. إن رسول الله صلى الله عليه وسلم قال إذا توضأ العبد المؤمن فتمضمض خرجت الخطايا من فيه وإذا استنثر خرجت الخطايا من أنفه فإذا غسل وجهه خرجت الخطايا من وجهه حتى تخرج من تحت أشفار عينيه فإذا غسل يديه خرجت الخطايا من يديه حتى تخرج من تحت أظفار يديه فإذا مسح برأسه خرجت الخطايا من رأسه حتى تخرج من أذنيه فإذا غسل رجليه خرجت الخطايا من رجليه حتى تخرج من أظفار رجليه ثم كان مشيه إلى المسجد وصلاته نافلة له. ഇമാം മാലിക്കും ഇമാം നസായിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അബ്ദുല്ലാഹി സുനാബിഹി ഒരു സഹാബിയുടെ പേരാണ്, പ്രവാചക തിരുമേനിയുടെ ഒരു ശിഷ്യന്റെ പേരാണ് അബ്ദുല്ലാഹി സുനാബിഹി. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇദാ തവല്ല അൽ അബ്ദുൽ മുഅ്മിനു, സത്യവിശ്വാസിയായ ഒരു അടിമ ഉദൂ ചെയ്താൽ, ഉദൂ ചെയ്യുമ്പോ ഇപ്പൊ തമലുമല അവൻ വായിൽ വെള്ളമാക്കി പുറത്തേക്ക് കളയുന്നു, ഈ അവസരത്തിൽ ഖറജത്തിൽ ഖതായാമിൻ ഫീഹി, അവന്റെ പാപങ്ങൾ വായിലൂടെ പുറത്തു വരുന്നു. വൈദസ്തൻസറ, അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ഖറജത്തിൽ ഖതായാമിൻ അൻഫീഹി, അവന്റെ പാപങ്ങൾ മൂക്കിലൂടെ പുറത്തു പോകുന്നു. ഫൈദാ ഗസല വജ്ഹഹു ഖറജത്തിൽ ഖതായാമിൻ വജ്ഹിഹി ഹത്താ തഖറുജ മിൻ തഹ്തി അസ്ഫാരി ഐനൈഹി, മുഖം കഴുകുമ്പോൾ മുഖത്തിൽ അവന്റെ ഇരു കണ്ണുകൾക്കിടയിലുമുള്ള അല്ലെങ്കിൽ കണ്ണുകൾക്ക് മുകളിലുള്ള ഭുജികത്തിന്റെ ആ അടിഭാഗത്തിലൂടെ വരെ പാപങ്ങൾ ഒലിച്ചു പോകുന്നു. അവന്റെ ഇരു കൈകളും കഴുകുമ്പോൾ കൈകളുടെ വിരലുകൾക്കിടയിലുള്ള വിരലുകൾക്ക് അറ്റത്തുള്ള നഖത്തിന്റെ അടിഭാഗത്തുകൂടെ അവന്റെ കൈകളിലുള്ള പാപങ്ങൾ ഒഴുകിപ്പോകുന്നു. അവൻ തല തടവുകയായാൽ ഖറജത്തിൽ ഖതായാമിൻ, തലയിലൂടെ പാപങ്ങൾ ഒഴുകിപ്പോകുന്നു. ഹത്താ തഖറുജ മിന്നു ദുനൈഹി, അവന്റെ ഇരു ചെവികളിലൂടെ അത് പുറത്തു വരുന്നു. ഫൈദാ ഗസല രിസ്ലൈഹി ഖറജത്തിൽ ഖതായാമിൻ രിസ്ലൈഹി, കാലുകൾ ഇരു കാലുകളും കഴുകുന്നതായാൽ അവന്റെ ഇരു കാലുകളിലൂടെയും, ഹത്താ തഖറുജ മിന്നദ്ബാരി രിസ്ലൈഹി, ഇരു കാലുകളുടെയും നഖങ്ങളിലൂടെ അവന്റെ പാപങ്ങൾ പുറത്തു പോകുന്നു. സുമ്മക്കാന മസീഹു, പിന്നീട് പള്ളിയിലേക്കുള്ള അവന്റെ നടത്തവും സലാത്തുവും അവന്റെ നമസ്കാരവും നാഫിലത്തുള്ളത്, അവന് അതിനേക്കാൾ അപ്പുറം വർദ്ധിച്ച തോതിലുള്ള മറ്റു പ്രതിഫലങ്ങളായി അവന് ലഭിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നിട്ടുള്ളത്. ഈ ആശയത്തിലുള്ള കുറെ ഹദീസുകൾ ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ ഇമാം അഹ്മദിന്റെ ഹദീസ് ഗ്രന്ഥത്തിലും ഇതേ ആശയത്തിലുള്ള കുറെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ പാപങ്ങൾ ഒഴുകിപ്പോവുക എന്ന് പറയുമ്പോൾ എന്താ അതോട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യകരമാണ്, ബർക്കത്തുണ്ട് ഉദൂഇന്റെ ജലത്തിന് എന്നർത്ഥം.
ഉളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉളുവിന്റെ ആ ജലത്തിലൂടെ ആ അതൊരു പ്രത്യേകമായ രൂപത്തിലുള്ള ഇബാദത്ത് അനുഷ്ഠിക്കുന്നതിലൂടെ മനുഷ്യന്റെ പാപങ്ങൾ കൊടുക്കപ്പെടാനത് കാരണമാകുന്നു. ഈ ഹദീസുകൾ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, പാപങ്ങൾ എന്നുള്ളത് കൊണ്ട് അവയവങ്ങളിലൂടെ പാപങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ പാപങ്ങളാകുന്നു. അവന്റെ കൈ മുഖേന സംഭവിച്ചിട്ടുള്ളത്, കണ്ണു മുഖേന സംഭവിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ ചെവി മുഖേന സംഭവിച്ചിട്ടുള്ളത്, കാലുമുഖേന സംഭവിച്ചിട്ടുള്ളത് എന്നിങ്ങനെ വൻകുറ്റങ്ങളല്ലാത്ത ചെറിയ ചെറിയ ദോഷങ്ങളാണ് ഇങ്ങനെ ഉളു മുഖേന തന്നെ പരിഹൃതമാവുകയും പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ സഹീഹാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിലും ഇതേ ആശയത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം ഉളുവിനുണ്ട് എന്ന നിലക്കായിരിക്കണം നമ്മളിത് വെറുതെ ഒരു കയ്യും കാലും കഴുകലായിട്ട് കാണരുത്. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇത് ഏറ്റവും കൂടുതൽ അനവധി നിരവധി ചെറു പാപങ്ങളും വലിയ പാപങ്ങളും വന്നുപോകുന്നത് നമ്മൾ വൻ കുറ്റങ്ങൾ പടച്ചവനോട് കേണപേക്ഷിച്ച് കണ്ണുനീരൊഴുക്കി തൗബ ചെയ്യാനല്ലാതെ പൊറുക്കപ്പെടുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ചെറിയ ചെറിയ ദോഷങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ഒട്ടനവധി ദോഷങ്ങൾ നമ്മുടെ ഈ പുണ്യകർമ്മം മുഖേന നമുക്ക് പരിഹൃതമാകുന്നു എന്നുള്ളത് പ്രവാചക തിരുമേനി നമുക്ക് നൽകിയിട്ടുള്ള സുവിശേഷങ്ങളിൽ ഒന്നായി മനസ്സിലാക്കുകയും ആ ഉദ്ദേശം നമ്മുടെ ഉളുവിന്റെ സമയത്ത് നമുക്കുണ്ടായിത്തീരണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഉളുവിന് മുമ്പായി, നമ്മൾ ഉളുവിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പായി, ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം സുന്നത്താക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ദന്തശുദ്ധീകരണത്തെ സംബന്ധിച്ചിടത്തോളം. പല്ല് തേക്കണം, മിസ്വാക്ക് ചെയ്യണം എന്നുള്ളത് ഉളുവിന്റെ നിർബന്ധ ഘടകമല്ലെങ്കിലും ഉളുവിന് കൂടുതൽ പുണ്യവും കൂലിയും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉളു എടുക്കുന്നതിന്റെ മുമ്പേ ദന്തശുദ്ധീകരണം നിർവഹിക്കുക എന്നുള്ളത്. عن ابي هريره رضي الله تعالى عنه عن رسول الله صلى الله عليه وسلم انه قال لولا ان شق على امتي لامرتهم بالسواك مع كل وضوء എന്റെ ഉമ്മത്തിന് വിഷമകരമാവുകയില്ലായിരുന്നുവെങ്കിൽ, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാവില്ലായിരുന്നുവെങ്കിൽ, ല അമർത്തുഹും ബിസ്തിവാക്കി ഞാൻ അവരോട് നിർബന്ധമായും ചെയ്യണമെന്ന് പറയുമായിരുന്നു, ബിസ്തിവാക്കി ദന്തശുദ്ധീകരണം ചെയ്യണമെന്ന് പറയുമായിരുന്നു, മഴ കുല്ലി ഉദുഇൻ എല്ലാ ഉദുവോടൊപ്പവും നിങ്ങൾ ബിസ്തിവാക്കി ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഞാൻ പറയുമായിരുന്നു, എന്റെ ഉമ്മത്തിന് അതൊരു ബുദ്ധിമുട്ടാവുമായിരുന്നില്ലെങ്കിൽ. അവർ നിർബന്ധമല്ല, ഇതുപോലെ കൈ കഴുകുന്നത് പോലെ മുഖം കഴുകുന്നത് പോലെ നിർബന്ധമല്ല ഉളുവിന് മുമ്പ് പല്ല് തേക്കൽ, എങ്കിലും വളരെയധികം പ്രാധാന്യമുള്ള വളരെയധികം പുണ്യമുള്ള ഒരു കർമ്മമാണ് ഉളു എടുക്കുന്നതിന്റെ മുമ്പ് ദന്തശുദ്ധീകരണം വരുത്തുക എന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിലും കാണാം, ലൗലാ നശുഖാല ഉമ്മത്തിൽ അമർത്തുഹും ഇന്ദ കുല്ലി സലാത്തിന്റെ ഉളുഇൻ വമഅ കുല്ലി ഉളുഇൻദി മിസ്വാക്കിൻ. ഇമാം അഹ്മദ് നിവേദനം ചെയ്ത ഹദീസാണ്. എന്റെ സമൂഹത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം ഉളുവെടുക്കണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു, അതേപോലെ തന്നെ എല്ലാ ഉളുവോടൊപ്പവും നിങ്ങൾ ദന്തശുദ്ധീകരണം വരുത്തലും നിർബന്ധമാണ് എന്ന് പറയുമായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് അതിലുണ്ട്. സാധാരണയായിട്ട് ഒരു ഉളുവെടുത്താൽ അത് മുറിയാത്തിടത്തോളം കാലം, അത് നഷ്ടമാകാത്തിടത്തോളം കാലം നമുക്ക് എത്രയും നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഓരോ നമസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം ഉളു എടുക്കൽ വളരെ പുണ്യമുള്ളതും പ്രവാചക ചര്യ അങ്ങനെയാണ് പ്രവാചകൻ ധാരാളമായി കാണിച്ചിരുന്നിട്ടുള്ളത് എന്നും ഹദീസുകളിൽ കാണാം. എന്നാൽ അത് നിർബന്ധമല്ലതാനും കൂടുതൽ നല്ലത് ഓരോ ഉളു ഉണ്ടെങ്കിൽ തന്നെയും ഓരോ നിസ്കാരത്തിനും പ്രത്യേകമായി ഉളു എടുക്കൽ നല്ലതാണ്. അതേപോലെ തന്നെ നിർബന്ധമല്ലെങ്കിലും ഉളുവിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ദന്തശുദ്ധീകരണം വരുത്തലും വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിയ്യത്തിനെ സംബന്ധിച്ചാണ്. ഉളു എടുക്കുമ്പോൾ നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്തില്ലാതെ കണ്ട് ഇസ്ലാമിലെ ഒരു കർമ്മങ്ങളും ഈ കാര്യമല്ല. പ്രവാചക തിരുമേനി പഠിപ്പിച്ചു തന്നു, ഇന്നമല്ല അഅമാലു ബിന്നിയാത്ത് വഇന്നമാലികുല്ലി ഇംരിഇൻ മാ നവ. എല്ലാ കർമ്മങ്ങളും മനുഷ്യന്റെ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും പടച്ചവൻ പരിഗണിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. വൈന്നമാലിക്കുല്ലി ഇംരിഇൻ മാ നവ. ഓരോ മനുഷ്യനും അവൻ എന്താണ് കരുതിയതെങ്കിൽ അതാണ് കിട്ടുക, അതാണ് ലഭിക്കുക. അതെന്താണ്? ഏത് കർമ്മത്തിനും നിയ്യത്ത് ആവശ്യമായതുപോലെ ഉളുവിനും നിയ്യത്ത് നിർബന്ധമാണ്. എങ്ങനെയാണ് നിയ്യത്ത്? എന്താണ് നിയ്യത്ത് എന്ന് പറയാം? ഇന്ന കാര്യം ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധമുണ്ടാവലാണ് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറയുമ്പോൾ രണ്ട് നിലക്കുണ്ട്. ഒന്ന്, ഞാൻ ഇന്ന കർമ്മം ചെയ്യുന്നു എന്ന ബോധത്തോടുകൂടെ ആയിരിക്കണം നമ്മളത് ചെയ്യുന്നത്. അത് തന്നെയാണ് നിയ്യത്ത്. അതായത് ഒരാൾ ഉളുവെടുക്കുമ്പോ അങ്ങനെ സാധാരണയായിട്ട് കയ്യും മുഖമൊക്കെ തന്നെ കഴുകി, ഉളുവിന്റെ ഓർഡർ പ്രകാരത്തിൽ തന്നെ കയ്യും മുഖമൊക്കെ ഒരാൾ ഇങ്ങനെ കഴുകി വന്നു. പക്ഷെ അയാളുടെ ഉദ്ദേശം എന്താണ്? നല്ല ചൂടാണോണ്ട് തണുത്ത വെള്ളം കൊടുത്തിട്ട് ഒന്ന് കഴുകലും ഉന്മേഷം വരുത്തലും അല്ലെങ്കിൽ അവയവങ്ങളിലുള്ള അഴുക്ക് നീക്കലൊക്കെയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിലോ അത് ഉളുവാകില്ല.
അതേ കാരണം ഉദുവിന്റെ ക്രമപ്രകാരം തൃപ്തിപ്പും ഇല്ലാത്തതുകൊണ്ടല്ല. അയാൾക്കുണ്ടായിരിക്കണം മനസ്സിലത് ഇത് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയുള്ള ഉദുവാണ്, അതിനുവേണ്ടിയുള്ള ഉദുവാണ് എന്ന് എന്ത് ചെയ്യണം അദ്ദേഹം കരുതണം. എന്നാ അത് പറയണോ? ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ മുക്കി കോരി കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയാൻ നിൽക്കും കുറേ മനുഷ്യന്മാർ. സാധാരണയായിട്ട് ആളുകൾ ഉതു കൊടുക്കുമ്പോ ഹൗലിൽ നിന്നായാലും പൈപ്പിൽ നിന്നായാലും ഒക്കെ വെള്ളം ഇങ്ങനെ തിരിച്ചിട്ട് രണ്ട് കയ്യിലും ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് പറയും, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉതു എന്ന ഫർളിനെ ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ പിടിക്കുക. വസവാസുള്ള മനുഷ്യന്മാരാണെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞ് പിടിക്കുമ്പോഴത്തെ കയ്യിലുള്ള ഉള്ളിലുള്ള ചോർന്ന് പോയിട്ടുണ്ടാവും, രണ്ടാമത് ഉടുക്കേണ്ടി വരും. പിന്നെ ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തെ തെരവിലെ അറബിയിലും പറയും മലയാളത്തിലും പറയും, അപ്പോഴത്തേക്ക് സാധനം ചോർന്ന് പോയിട്ടുണ്ടാവും. ഈ നിയ്യത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ മനുഷ്യ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോന്നിനും ഓരോ അവയവം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. കണ്ണ് തന്നിട്ടുണ്ട് പഠിപ്പോൻ, അത് കാണാനാണ്. കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. ചെവി തന്നിട്ടുണ്ട്, അതുകൊണ്ട് കേൾക്കണം, അതുകൊണ്ട് കാണാൻ പറ്റില്ല. നാവ് അത് രുചിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ മൂക്ക് അത് മണക്കാനുള്ളതാണ്. ഇതേപോലെ തന്നെ പടത്തണപുരാൻ നമുക്ക് നൽകിയിട്ടുള്ള അവയവാണ് ഹൃദയം, അത് മനുഷ്യന് കരുതാനുള്ളതാണ്. മഹല്ലുൻ നിയ്യത്തി അൽ ഖൽബു എന്നാണ്, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. അപ്പൊ കരുതൽ നാവുകൊണ്ടല്ല, കരുതലത്തോണ്ടാണ്, ഹൃദയം കൊണ്ടാണ്. അപ്പൊ ഉതുടുക്കുകയാണ്, ഇതൊരു പുണ്യകർമ്മമായ ഉതുടുക്കുകയാണ്, മനസ്സിൽ ആ ബോധത്തോടുകൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, കൈ കഴുകാൻ തുടങ്ങിയാൽ മതി. വേറെ പ്രത്യേകിച്ച് നിയ്യത്തൊന്നും അവിടെ ആവശ്യമില്ല. ഇതാണ് ഉദുവിന്റെ നിയ്യത്ത്. അല്ലാതെ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പ്രവാചക ചര്യകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് സാദുൽ മആദ് ഫി ഹദീ ഖൈറുൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകളിലെത്തി ഏറ്റവും ഉത്തമനായ പ്രവാചകന്റെ ചര്യകളെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സാദുൽ മആദ്. അതിൽ അദ്ദേഹം പറയുന്നു, വലം യകുൻ യഖൂലു ഫീ അവ്വലിഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ ഉദുവിന്റെ ആദ്യത്തിൽ പറയാറില്ലായിരുന്നു, എന്ത്? നവൈതു റഫ്അൽ ഹദസ്, ശരിയാസ്ഥിതിയെ ഉയർത്താൻ വേണ്ടി ഞാനിതാ കരുതിയിരിക്കുന്നു എന്നോ, വലത്തിബാഹത്തെ സ്ഥല, നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിസ്കാരത്തെ അനുവദനീയമാക്കാൻ വേണ്ടി ഞാനിതാ ഉദുവെടുക്കുന്നു എന്ന് നബി പറയാറില്ല, ലാഹുവ നബിയും പറയാറില്ല, വലാ അഹദും മിന്നസ്ഹാബിഹിൽ ബത്ത, പ്രവാചക തിരുമേനിയിൽ നിന്ന് ഇസ്ലാം നേരിട്ട് കണ്ടും കേട്ടും പഠിച്ചു മനസ്സിലാക്കിയ സഹാബത്തും അത് ചെയ്യാറില്ലായിരുന്നു. വലം യുറുവ അൻഹു ഫീ ദാലിക ഹർഫുൻ വാഹിദ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു നിയത്തുച്ചരിച്ചതായി പ്രവാചക തിരുമേനിയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ വഴിപ്പായ അതീത എല്ലാത്തിനും ഉണ്ടായിട്ട് സാധാരണ വാറോലകളെങ്കിലും ഉണ്ടാവാറുണ്ട്. ഈ വിഷയത്തിൽ ലാ ബിഇസ്നാദിൻ സഹീഹിൻ വലാ ളഈഫിൻ, സഹീഹായ പരമ്പരയോടുകൂടെ വന്നിട്ടില്ല, ളഈഫായ പരമ്പരയോടുകൂടെ ഞാരെങ്കിലും കെട്ടിണ്ടാക്കിയ ഒരു വാറോലെങ്കിലും ഈ വിഷയത്തിൽ വേണ്ടേ? അതുമില്ല. അപ്പൊ നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന കാര്യം നമ്മുടെ ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും ആ വസവാസം തീരൂല. ഇതൊരു സ്വാഭാവികമാണ്. അറിയുന്ന ആൾക്കാരെ പിന്നെ എന്താണ് ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഇതൊക്കെ വേണ്ട, ഇത് വിദേശത്താണ്, നിയ്യത്താണ്, ഹൃദയമാണ് അതിന്റെ സ്ഥാനം എന്ന് അറിയാവുന്ന ആളുകൾ പോലും കൂട്ടുമായിട്ട് ചതിച്ചു നോക്കിയാണ് അത് പിടിച്ചിരുന്നത് ഇങ്ങനെ പറഞ്ഞു. അവര് പറഞ്ഞാലല്ലാതെ ആ ഒരു വസവാസം അത് മാറ്റിയെടുക്കണം. നമ്മൾ നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. ഇത് ഒതുവെടുക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പ് ഒരു വാചകവും പ്രത്യേകിച്ച് എണ്ണി പറയാറില്ലായിരുന്നു. അതേപോലെ തന്നെ പ്രധാനമാണ് നിയ്യത്തിൽ ഉദ്ദേശശുദ്ധി. രണ്ടാമത്തെ വകുപ്പ് അതാണ്. ഉദ്ദേശശുദ്ധി എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും കാണാൻ വേണ്ടിയുള്ളതല്ല, ഇത് പടത്തോടെടുക്കൽ സ്വീകാര്യയോഗ്യമായിരിക്കണം എന്നതാണ് ആ ഉദ്ദേശശുദ്ധി കൊണ്ട് ഉദ്ദേശം. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യവും. ഏത് കർമ്മങ്ങളിലും ഈ നിയ്യത്തിനാണ് ഏറ്റവും വലിയ പ്രസക്തി. പടത്തോന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന നിലപാടുണ്ടായിരിക്കണം. അത് ഉദുവിനും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പറ്റൂല, ഇല്ലെങ്കിൽ സ്വീകരിക്കപ്പെടൂല എന്നുള്ളത് തന്നെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഉദുവിന്റെ പ്രാരംഭത്തിൽ വല്ല പ്രത്യേക ദിക്റും ചൊല്ലാണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പ്രത്യേകിച്ച് ആ വിഷയത്തിൽ വല്ലതും വന്നിട്ടുണ്ടോ? എന്താ ഉദു തുടങ്ങുമ്പോ വല്ല ദുആയും ദിക്റൊക്കെ ചൊല്ലാണ്ടോ? പല ആൾക്കാരും ചൊല്ലുന്നത് കാണാൻ സാധിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹി ലദീ ജഅലൽ മാഅ തഹൂറാ എന്നിങ്ങനെ പ്രയാസപ്പെട്ട് ചൊല്ലുന്നതായി കാണാൻ സാധിക്കും. പിന്നെ ചില ആളുകൾ ഓരോ അവയവം കഴുകുമ്പോഴും പ്രത്യേക ദുആ ചൊല്ലുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ചെല്ലുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. കൈ ഇങ്ങനെ കഴുകുമ്പോൾ പടച്ചോനേന്റെ കൈ കൊണ്ട് കയറിയിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കണേ, അറബിയിൽ കുറേ ദിക്റും ദുആയുണ്ട്. മുഖം കഴുകുമ്പോൾ പടച്ചോനേന്റെ മുഖത്ത് വന്ന് സംഭവിച്ചു പോയിട്ടുള്ളതായിരിക്കും തെറ്റുകൾ പുറത്തു വരണേ. കാല് കഴുകുമ്പോൾ അങ്ങനെ, തലതടവുമ്പോ അങ്ങനെ. ഇങ്ങനെ ഉദുവിലെ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ പ്രത്യേകം പ്രത്യേകം ദുആയും ദിക്റും ചൊല്ലുകയും അങ്ങനെ ചൊല്ലേണമെന്ന് എഴുതി പഠിപ്പിക്കുന്ന കിതാബുകളും ഉണ്ട് ഈ സമൂഹത്തിൽ. പക്ഷേ
ഇസ്ലാമികമായി പ്രവാചകൻ വല്ലതും കാണിച്ചു തന്നിട്ടുണ്ടോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതേ ഗ്രന്ഥത്തിൽ തന്നെ ആ മഹാനായ പണ്ഡിതൻ പറയുന്നു, വലം യുഹ്ഫദ് അന്നഹു കാന യഖൂലു അലാ വുദൂഇഹി ശൈഅൻ, വുദൂഇന്റെ മുമ്പായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാറില്ലായിരുന്നു. ഗൈറത്ത് സ്മിയ, ബിസ്മി ചൊല്ലലല്ലാതെ. വകുല്ലു ഹദീസിൻ ഫീ അദ്കാരിൽ വുദൂഇ അല്ലദി യുഖാലു അലൈഹി, വുദൂഇന്റെ ഇടയിൽ ഓരോ സമയത്തും ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന ദിക്റുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ മുഴുക്കെ ഫകദിബുൻ മുഖ്തലഖുൻ, നിർമ്മിച്ചുണ്ടാക്കിയ വാറോലകളാകുന്നു, കള്ള ഹദീസുകളാകുന്നു. ലം യഖുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅം മിൻഹു, അവയിൽ ഒന്നുപോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വലാ അല്ലമഹു ലി ഉമ്മത്തിഹി, തന്റെ സമൂഹത്തോട് നബി കരീം പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. അപ്പോ ഏത് കാര്യ നമ്മൾ ഇത്രേ ചൊല്ലാണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ള നിലയ്ക്ക് തന്നെ ഉദൂ തുടങ്ങുമ്പോഴും എന്തുണ്ടായിരിക്കണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാതെ അഴുതും ബിസ്മിയും ബാത്തിയും സൂറത്തും അയമായി ഓരോ അവയവം കഴുകുമ്പോൾ അശ്വതല്ലാഹിറാഹുള്ള ഇങ്ങനെ അശ്വതു ഇങ്ങനെ കേൾക്കാം. നമുക്ക് മുഖം കഴുകുമ്പോൾ ഒരു കൃഷ്ണ കേൾക്കാം, കൈയഴുകുമ്പോൾ ഒരു കൃഷ്ണ കേൾക്കാം, കാര്യം എഴുതുമ്പോൾ ഒരു കൃഷ്ണ കേൾക്കാം. ഇതൊക്കെ എന്താണ് ആൾക്കാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. എന്തുകൊണ്ടൊരു ചൊല്ലിക്കൂട? എന്താ ഒരു നല്ല കാര്യമല്ലേ? എന്തിനാ മൗലവി നിങ്ങൾ എതിർക്കുന്നത്? എന്താ ഒരാൾ അച്ഛതല്ലായില്ല കൈ എഴുതുമ്പോൾ പറഞ്ഞു, ആകാശ ലോകം വലുത് ഇടിഞ്ഞു വീഴുമോ? അല്ലെങ്കിൽ വല്ല പ്രശ്നവും ഇവിടെ സംഭവിക്കുമോ? ഒന്നും സംഭവിച്ചിട്ടല്ല. പ്രവാചക തിരുമേനി നമുക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്ന് കണിശമായ നിയമം നമുക്ക് ഇസ്ലാമിലുണ്ട്. സല്ലു കമാ റഅയ്തു മൂനി ഉസല്ലീന, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഇന്ന് പല ആൾക്കാരും മദ്ഹബി നിസ്കാരങ്ങളാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. നാല് മദ്ഹബിൽ നാല് വേറെ വേറെ നിസ്കാരങ്ങളായിട്ട്, അതിൽ പലതും പ്രവാചക ചര്യയോട് യോജിക്കുന്നു, പലതും വിയോജിക്കുന്നു. യോജിക്കുന്നത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നയം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വിഷയം കണിശമായും ഇങ്ങനെ ചെയ്തു എന്ന് പഠിപ്പിച്ച് തന്നാലും എന്റെ ഇമാവ് പറഞ്ഞതിന് അതെതിരായിപ്പോയി എന്ന ഒരൊറ്റ കാരണത്താൽ പ്രവാചകന്റെ വാക്കിനെ പിറകോട്ട് മാറ്റി ഇമാവ് പറഞ്ഞതിൽ തന്നെ വാക്കിയോടുകൂടെ നിലനിൽക്കുകയും ചെയ്യുന്ന സമൂഹമാണെന്ന് സമൂഹത്തിൽ പലയിടത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശരിയല്ല. പ്രവാചകനിൽ നിന്നൊരു കാര്യം തെളിഞ്ഞാൽ പിന്നെ എല്ലാവരേക്കാളും സ്ഥാനം പ്രവാചകന്റെ വാക്യത്തിനാണ്. കാരണം പ്രവാചകനാണ് തെറ്റുപറ്റാത്ത ഏക വ്യക്തിത്വം. പ്രവാചകന് മാത്രമാണ് വഹി വന്നിട്ടുള്ളത്, മറ്റുള്ളവർക്കാർക്കും വഹി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അഭിപ്രായങ്ങളിൽ തെറ്റും ശരിയും ഉണ്ടാകാം. തെറ്റും ശരിയും എന്ന വിവേചനമില്ലാതെ വെറും ശരി മാത്രം ഉണ്ടാവുക വഹി കിട്ടുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്യങ്ങളിൽ മാത്രമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നബി തിരുമേനിയുടെ അഭിപ്രായങ്ങൾക്കും നബി തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്കുമാണ് മുസ്ലിം സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ വിലയും മൂല്യവും കൽപ്പിക്കേണ്ടത് എന്ന് ഉണർത്തുകയാണ്. അപ്പോൾ ഉദുവിന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദു ആരംഭിക്കുന്നു. ഓരോ അവയവത്തിനും പ്രാർത്ഥന ചെല്ലുന്നതിനെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ, രണ്ടാം ശാഫിഈ എന്ന് ശാഫിഈ മദ്ഹബിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം സക്കരിയ നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിൻഹാജ് എന്ന കൃതി, ആ കൃതിയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്റെ ഈ കിതാബിൽ ഉദു എടുക്കുന്ന അവസരത്തിൽ ഉദുവിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ചില പ്രാർത്ഥനകളൊക്കെ ചൊല്ലാനുണ്ട് എന്ന് ചില കിതാബുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നബി പറയാം, ചില കിതാബുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉദുവിലെ ഓരോ അവയവം കഴുകുമ്പോഴും ഇന്നൊരു ചെല്ലണം, ഇന്നൊരു ചെല്ലണം. മുഖം കഴുകുമ്പോൾ അള്ളാഹുമ്മ ബയ്യിദ് വജ്ഹി, പടച്ചോനെ നാളെ പരലോകത്ത് എന്റെ മുഖം വെളുത്ത മുഖമാക്കി തീർക്കണേ റബ്ബേ. വലത്തെ കൈ കഴുകുമ്പോൾ പടച്ചോനെ എന്റെ ഗ്രന്ഥം നാളെ പരലോകത്ത് വലത്തെ കയ്യിൽ കിട്ടണേ. ഇടത്തെ കൈ കഴുകുമ്പോൾ പടച്ചോനെ എന്റെ കയ്യിൽ ഇടത്തെ കയ്യിൽ കിട്ടരുതേ. എന്നിങ്ങനെ ഓരോ അവയവം കഴുകുമ്പോഴും ചില ദിക്റുകളും ദുആകളും ചൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ചില ദുആകളെയും കിതാബുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്റെ ഈ ഗ്രന്ഥത്തിൽ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. എന്താ കാരണം? ഹദഫ്തു, അവയെല്ലാം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഞാൻ ആ വക ദിക്റും ദുആയും ഒക്കെ എന്റെ കിതാബിൽ ഉൾപ്പെടുത്താതെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്താ കാരണം? ലിഅന്നഹു ലാ അസ്ലലഹു, അതിന് ഒരടിസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ഇമാം ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിൻഹാജ് എന്ന കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മള് ഏതെങ്കിലും ആൾക്കാർ, പുതിയ ആൾക്കാർ വന്നിട്ട് ഇവരി ഉള്ളതൊക്കെ ഒഴിവാക്കിയെന്നല്ല,
ഇത് ഇപ്പുണ്ടായ വാദല്ല. മുമ്പേ പണ്ഡിതന്മാർ ഇസ്ലാമിൽ അഡ്രസ്സും ലേബിളും ഇല്ലാത്ത ദിക്റുകൾക്കും ദുആകൾക്കും സ്ഥാനമില്ല, അഡ്രസ് ഇല്ലാതെ അതിനൊരു അടിസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും എന്റെ ഈ കിതാബിൽ ഞാൻ ചേർത്തിട്ടില്ലാതെ ഞാൻ ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ഇമാം നബി റഹ്മത്തുള്ളാഹി ധൈര്യം കാണിച്ചത് പ്രവാചക ചര്യയോട് 100% കണിക്കട പുലർത്തണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ആത്മാർത്ഥത നിമിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഉളു എടുക്കുന്നതിന്റെ രൂപം? ഉളു എടുക്കുന്നതിന്റെ രൂപത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സഹാബാത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉളുവിനെ സംബന്ധിച്ച് വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അതിൽ ഒരു ഹദീസ് മാത്രം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. അൻ ഉംറാൻ റളിയല്ലാഹു തആല അന്ന ഉസ്മാൻ റളിയല്ലാഹു തആല ദഅ ബി വദുഇ فغسل كفيه 3 times ثم تمضمض واستنشق واستنثر ثم غسل وجهه 3 times ثم غسل يده اليمنى الى المرفق 3 times ثم اليسرى مثل ذلك ثم مسح برأسه ثم غسل رجله اليمنى الى الكعبين 3 times ثم اليسرى مثل ذلك ثم قال رأيت رسول الله صلى الله عليه وسلم توضأ نحو وضوئي هذا متفق عليه هذا امام بخاري ومسلم ഇവയെല്ലാം ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ് എന്നർത്ഥം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ദഅ ബി വദുഇൻ ഉളു ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഒരാളോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് ഉളു ഉണ്ടാക്കാനുള്ള വെള്ളം അടുത്തെത്തിയപ്പോ ഇദ്ദേഹം ഉളു പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു തആല അങ്ങനെ ആദ്യം അദ്ദേഹം ഫഗസല കഫൈഹി അദ്ദേഹത്തിന്റെ 2 times കഴുകി 3 times 3 times സുമ്മ തമലമല പിന്നീട് അദ്ദേഹം വായിൽ വെള്ളമാക്കി വസ്തൻ സഹ മൂക്കിൽ വെള്ളം കയറ്റി വസ്തൻ സറ എന്നിട്ട് ആ വെള്ളം ചീറ്റിക്കളഞ്ഞു സുമ്മ ഗസല വജ്ഹഹു പിന്നീട് മുഖം കഴുകി 3 times 3 times ഇവിടെ വായിൽ വെള്ളം കയറ്റി അതേ വെള്ളമാക്കി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി എന്നുള്ളത് മറ്റൊരു ഹദീസിൽ കാണാം. ഇപ്പൊ മലമല വസ്തൻ സഹ മിൻ കഫിൻ വാഹിദിൻ ഇതും മുത്തപ്പക്കുന്നലയായ ഹദീസാണ്. നബി ഇങ്ങനെ മതമത വസ്തൻ ശതമിൻ കെപ്പിൻ വായിൽ ഒരൊറ്റ കൈയിൽ തന്നെ ഒരൊറ്റ കോരലിൽ തന്നെ എടുത്തുകൊണ്ട് ഒരേ സമയത്ത് ഒരൊറ്റ കാര്യം തന്നെ ഒരേ കയ്യിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചെയ്തു. അഥവാ വായിൽ വെള്ളാക്കാൻ ഒരു കൈയും പിന്നെ നിർത്തിട്ട് മൂക്കിൽ വെള്ളം ഇങ്ങനെ കയറ്റി ചീറ്റുന്ന പരിപാടി ആ വസ്വാസ് കാണിക്കേണ്ടതില്ല. ഒരൊറ്റ കോരൽ കൊണ്ട് തന്നെ വായിലാക്കലും മൂക്കിലാക്കലും കഴിഞ്ഞിരുന്നു. തലാസൻ ഇതും 3 times ചെയ്തിട്ടുണ്ട്. പിന്നീട് സുമ്മ ഗസല വജ്ഹഹു 3 times അവിടുത്തെ മുഖം 3 times കഴുകി സുമ്മ ഗസല യദഹു യുംനായിൽ മിർഫഖി 3 times പിന്നീട് വലത് കൈ കൈമുക്ക് വരെ 3 times തുമ്മൽ യുസ്രാമിച്ചതാലി ഇടത് കൈയും അതേപോലെ തന്നെ സുമ്മ മസഹ ബിറഅസിഹി പിന്നീട് അവിടുന്ന് തല തടവി സുമ്മ തല തടവുന്നതിന് രൂപത്തെ സംബന്ധിച്ച് ശേഷമുള്ള ഹദീസുകളിൽ കാണാം. ثم غسل رجله اليمنى الى الكعبين ولد قال نرياني وراء كيكي 3 times ثم اليسرى مثل ذلك ഇടത്തെ കാലം അതേപോലെ തന്നെ കഴുകി സുമ്മക്കാല പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു. ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല ഇതേ രൂപത്തിൽ ഉളു ഉണ്ടാക്കിയതിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവള്ളഅ നഹ്വ വുദുഇ ഹാദാ ഇതാ ഞാനിപ്പോ നിങ്ങളെ കൽപ്പി കാണിച്ചു തന്നിട്ടുള്ള ഈ ഉളു ഇല്ലേ ഇതേ രൂപത്തിൽ അവിടുന്ന് ഉളു ചെയ്യുന്നതായി അഥവാ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉളു ചെയ്യുന്നതായി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല പറഞ്ഞു. ഇതേപോലെ തന്നെ പല സഹാബിമാരും യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇതേ നിലക്ക് തന്നെ കനിഷ്ഠത പാലിച്ചുകൊണ്ട് ഉളു എടുത്തതായി ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ധൈര്യം ഭയന്നുകൊണ്ട് ഞാൻ അവയൊന്നും എടുത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. ഇതിലൊന്നും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നർത്ഥം. നമ്മൾ മുഖം കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൈ കഴുകുമ്പോ കൈ കഴുകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും നമ്മൾ പാത്രത്തിൽ നിന്ന് കൈയിട്ട് ഉളുടുക്കാൻ പല ആൾക്കാർക്കും പേടിയാണ്. അതൊരു വസ്വാസ്. എങ്ങനെ? ഒരിച്ചിരി 2 pulls വെള്ളം വേണം പറഞ്ഞാൽ ഒരുപാട് വെള്ളം വലിയ ഹൗസിൽ മാത്രമേ കൈയിട്ട് അതിന് കൈ മുക്കിയിട്ട് ഉളു എടുക്കാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ ആളുകൾക്കിടയിലുണ്ട്. സത്യത്തിൽ നമുക്ക് ഒരു ചെറിയ ബക്കറ്റിൽ നിന്ന് പോലും അതിൽ കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് ഒഴിച്ചുകൊണ്ട് നമുക്ക് ഉളു എടുക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമ്പോൾ നബി എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് കൈ നമ്മൾ എന്ത് ചെയ്യണം? ബക്കറ്റോ അല്ലെ പാത്രം കൊണ്ട് ചെരിച്ചിട്ട് പുറത്ത് കാത്തിയിട്ട് 2-3 times കൈ കഴുകണം. എന്നിട്ട് ശുദ്ധമായ കൈയെ ആ വെള്ളത്തിലിടാവൂ എന്നർത്ഥം. അതിൽ പ്രത്യേകിച്ച് നിയമമുണ്ട്. നിങ്ങളൊരാൾ ഇരസ്തയിക്കുള്ള അഹദുക്കും പിന്നെ ഉമിഹി നിങ്ങളിൽ ഒരാൾ അവന്റെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ കണിച്ചമായും അവന്റെ കൈകൾ 3 times കഴുകട്ടെ. കാരണം ഇപ്പൊ ഇന്നവും ലാ എതിരി അയിന ബാത്ത് ചെയ്തത്
അവന്റെ ഉറക്കിൽ ഇവന്റെ കൈ എവിടെയാണ് രാത്രി താമസിച്ചത് എന്നറിയില്ലല്ലോ. ഒരു പക്ഷേ മാലിന്യങ്ങൾ പുരളാൻ സാധ്യതയുണ്ട്, വിഷജന്തുക്കൾ അരിച്ചു കയറാൻ സാധ്യതയുണ്ട്, ശാരീരികമായും ആരോഗ്യപരമായും മനുഷ്യന് വിഘാതമായ രൂപത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവന്റെ കയ്യിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ശുദ്ധീകരിക്കുന്ന വെള്ളത്തിൽ തന്നെ നേരിട്ട് കഴുകാതെ അങ്ങോട്ട് കൊണ്ടിടരുത്. അതുകൊണ്ട് ആദ്യം നിങ്ങളതൊന്ന് മൂന്ന് പ്രാവശ്യം വൃത്തിയാക്കി കഴുകിയിട്ട് വേണം പാത്രത്തിൽ കൈയിടാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇങ്ങനെ കൈ കഴുകി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പാത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുത്തുകൊണ്ട് ഐസലിട്ട് കഴുകില്ല, വെള്ളം എടുത്തിട്ട്. ചില ആൾക്കാരുടെ ധാരണ എന്താണ്, തീരെ അതിന് വെള്ളം നമ്മൾ ആ കൈ കൊണ്ട് കഴുകിയില്ലേ, കഴുകിയാൽ പിന്നെ പിന്നീട് ആ ഒറ്റുന്ന വെള്ളം എന്തായി, മുത്താഴ്മലായ വെള്ളമായി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് മത്സരങ്ങൾ ഒരിക്കലും ഉപയോഗിച്ച വെള്ളമായി. അപ്പൊ ഇത് ആകെ തുടക്കേണ്ടി വരും, അതുകൊണ്ട് ഒരിക്കലും പറ്റാൻ പറ്റില്ല. അപ്പൊ തുടച്ചിട്ട് പിന്നെ ഇത് മുക്കാതൊന്നും പ്രായോഗികല്ല. ചെറിയൊരു പാത്രത്തിൽ നിന്ന് കൊട്ടിയില്ലെന്ന് തന്നെ നബി കൊട്ടി കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയും എന്നിട്ട് അതിൽ പുറത്തേക്ക് ചെടുത്തിട്ട് കൈ കഴുകുകയും എന്നിട്ട് അതിൽ കൈയിട്ട് പുറത്തേക്ക് വെള്ളമെടുത്തിട്ട് ആ കൈ ഇങ്ങനെ ഇട്ട് ഉദു ഉണ്ടാക്കുകയും ചെയ്തതായിട്ട് സഹീഹായ ഹദീസുകളിൽ കാണാവുന്നതാണ്. അപ്പൊ അത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുമ്പോഴും അതേപോലെ തന്നെ വായ വൃത്തിയാക്കുമ്പോഴും അതും മൂന്ന് പ്രാവശ്യം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. കുമ്മകത്തല വജുഹ മുഖം കഴുകുമ്പോ ഹദീസുകളിൽ ധാരാളം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഉദുവിന്റെ ഓരോ അവയവങ്ങളിലും കൃത്യമായി വെള്ളം എത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗം, ഒരു നഖത്തിന്റെ സ്ഥാനമെങ്കിലും വെള്ളം നനയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് തന്നെ കണിശമായി പ്രവാചകൻ പഠിപ്പിച്ചതായി സഹീഹായ ഹദീസുകളിൽ വരുന്നുണ്ട്. അപ്പൊ മുഖം കഴുകുമ്പോ ധൃതിയിൽ നമ്മളങ്ങോട്ട് കഴുകുമ്പോ മുഖം കഴുകുന്നതിന്റെ പരിധി നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയെന്നും നെറ്റിത്തടത്തിൽ മുടിമുളക്കുന്ന ആ സ്ഥലം മുതൽ താടിയിൽ വരെയെന്നുമാണ്. അതാണ് നിർബന്ധമായി മുഖത്തിൽ നിന്ന് കഴുകിയിരിക്കേണ്ടത്. നമ്മൾ ധൃതിപ്പെട്ട് കഴുകുമ്പോ പലപ്പോഴും കണ്ണുകൾക്കിടയിൽ വെള്ളം എത്താൻ സാധ്യതയില്ല. കണ്ണിന്റെ രണ്ട് ഭാഗത്ത് കണ്ണിന്റെ കുഴിഞ്ഞ കണ്ണുകളിലുള്ളവരാണ് പ്രത്യേകിച്ച് ഇപ്പൊ വെള്ളം എത്തില്ല. അപ്പൊ പല പ്രയാസങ്ങളും അത്തരത്തിലുണ്ടാകും. അപ്പൊ ധൃതിയിൽ അങ്ങനെ ഒഴിവെടുത്തു പോകുമ്പോ ഏതെങ്കിലും ഭാഗത്ത്, മുഖത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെള്ളം തട്ടാതെ പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ടതാണ് എന്ന് വിചാരിച്ച് ഇനി അതിങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ വെള്ളം എടുത്തിങ്ങനെ ഓരോ പോയിന്റിലും ഇങ്ങനെ തൊട്ടു വരച്ച് വസുവാസം ഉണ്ടാക്കണമെന്നല്ല ഈ പറയുന്നത്. കൃത്യമായിട്ട് എല്ലാ ഭാഗവും നനഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. അങ്ങനെയാണ് മുഖം കഴുകേണ്ടത്. കൈ കഴുകുമ്പോഴും അതേപോലെ തന്നെ കൈകാലുകൾ കഴുകുമ്പോ അതി ആയത്തിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്, മുട്ട് വരെ അതേപോലെ തന്നെ നെരിയാണി വരെ എന്നാണല്ലോ. അപ്പൊ ഈ നെരിയാണി ഉൾപ്പെടോ അല്ലെങ്കിൽ കയ്യിന്റെ മുട്ട് ഉൾപ്പെടോ, ഇത് ഒരു വിവാദ വിഷയമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് എങ്ങനെയാണ് അത് കാണിച്ചിരുന്നത്? നുഅയ്മദുനെ അബ്ദുല്ലാഹി മുജമ്മദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല വുദൂ ചെയ്തു, മുഖം അദ്ദേഹം പൂർത്തിയായി കഴുകി. അദ്ദേഹത്തിന്റെ വലത്തെ കൈ അദ്ദേഹം കഴുകി ഹട്ട ആത്രാക്കിൽ അതിൽ ഈ ഭാഗത്തേക്ക് മുഴം കൈയിലേക്ക് തോൾ കൈയിലേക്ക് കയറ്റി കഴുകിയിരുന്നു. അപ്പൊ കൈയിലെ മുട്ട് കിട്ടു. അതേപോലെ തന്നെ ഹട്ട കാല് കഴുകിയപ്പോ തുമ്മ കത്തല രീതിയിൽ ഉന്ന ഹട്ട ആത്രാക്കി താത്തി കണങ്കാലിലേക്ക് കയറ്റി കഴുകി. അപ്പൊ നെരിയാണി കിട്ടു. അപ്പൊ ഇത്തിരി കയറ്റി കഴുകുന്നത് എന്ന് വെച്ച് ഇങ്ങോട്ടാകെ കഴുകല്ല, മുട്ടും ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷം ഇത്തിരി കയറ്റി കഴുകുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് തന്നെയും ഒന്നും കൊടുക്കുമ്പോൾ നമ്മൾ കുപ്പായത്തിന്റെ കൈ ഇങ്ങനെ കയറ്റി വെക്കുന്നതിന്റെ പോരായ്മ കാരണത്താൽ പല ആളുകളുടെയും ഈ ഭാഗത്ത് നനയാറില്ല. ഇതൊരു 100% സത്യമാണ് പറയുന്നത്. നിങ്ങൾ ആരെ പരിശോധിച്ചു? പല ആളുകളും ഉറവെടുത്ത് വരുമ്പോ അവരുടെ കൈയിലെ ഈ ഭാഗം നനഞ്ഞു കാണാറില്ല. ഇവിടത്തെ വെള്ളം കയറാൻ പ്രയാസമുള്ള സ്ഥലം, കൈയിൽ കയറ്റുള്ള സ്ഥലം, അതുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കിയിട്ടുണ്ടാവില്ല, നനവേ തട്ടിയിട്ടാവില്ല. പെട്ടെന്ന് കീഴിൽ അങ്ങോട്ട് ഉറവെടുത്ത് ഈ ഭാഗം കൃത്യമായിട്ടായിരിക്കില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നനയേണ്ട സ്ഥലം നനയാതെ പോയാൽ അത് നമ്മുടെ ഉറുവിനെ ബാധിക്കും എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരലോ ആ വിഷയം കേട്ടുകഴിഞ്ഞതാണ്. പരലോകത്ത് പ്രവാചകന്റെ ഉമ്മത്തിന് പ്രത്യേകം തിരിച്ചറിയുന്നത് ഒരു പ്രത്യേകമായ ശോഭ ഉണ്ടായിരിക്കും അവർക്ക് എന്ന്, കൈകാലുകളും മുഖവും തിളങ്ങുന്ന ശോഭിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമായിരിക്കും അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മറുകൾ എന്ന് പറയുകയുണ്ടായി. എന്താണ് കാരണം? അത് ഉറുവ് കാരണത്താലാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾ ശോഭ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സാധിക്കുന്നവരങ്ങനെ ചെയ്യണം. പ്രത്യേകിച്ച് കഴുകുന്നത്